നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ടൊവിനോ ചിത്രം മിന്നൽ മുരളി. നെറ്റ്ഫ്ലിക്സിൻ്റെ ക്രിസ്മസ് റിലീസായി എത്തിയ ചിത്രം 24 ഉച്ചയ്ക്ക് 1:30 റിലീസ് ചെയ്യപ്പെട്ടത്. ആ ദിവസം മുതൽ ഇന്ത്യ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഈ ചിത്രമാണ്. സീരീസുകളായ എമിലി ഇൻ പാരീസ്, ദ വിച്ചർ, ഡി കപ്പിൾഡ്, ആരൻനെക് എന്നിവയാണ് തുടർന്നുള്ള 4 സ്ഥാനങ്ങളിൽ. ഡിക്കാപ്രിയോ പ്രധാന വേഷത്തിലെത്തിയ ഹോളിവുഡ് ചിത്രം ഡോണ്ട് ലുക്ക് അപ്പ്, മണി ഹേസ്റ്റ്, സൂര്യവംശി, സ്ക്വിഡ് ഗെയിം, സ്പൈഡർ മാൻ ഫാർ ഫ്രം ഹോം എന്നിവയാണ് യഥാക്രമം 6 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിൽ. സമീപകാലത്ത് ഒരു ഇന്ത്യൻ റിലീസിനും നൽകാത്ത തരത്തിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റിയാണ് നെറ്റ്ഫ്ലിക്സ് മിന്നൽ മുരളിക്ക് നൽകിയത്. ഇന്ത്യയിൽ തന്നെ സൂപ്പർ ഹീറോ ചിത്രങ്ങളുടെ നിർമ്മാണം അപൂർവമാണ്. എന്നതിനാൽ മലയാളത്തിൽ നിന്നുള്ള ആദ്യ സൂപ്പർ ഹീറോ ചിത്രത്തെ നെറ്റ്ഫ്ലിക്സും ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. എന്നാൽ റിലീസിന് മുൻപ് സൃഷ്ടിക്കപ്പെട്ട വൺ ഹൈപ്പ് വിനയായില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി. ടൊവിനോ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിൽ ഗുരു സോമസുന്ദരമാണ് പ്രതി നായകനായി എത്തുന്നത്. നായകനൊപ്പം പ്രകടനത്തിൽ ഒപ്പത്തിനൊപ്പമോ അതിന് മുകളിലോ നിൽക്കുന്ന പ്രകടനവും കഥാപാത്രവുമാണ് ഗുരു അവതരിപ്പിച്ച ഷിബു എന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം. തിയേറ്റർ റിലീസ് ലക്ഷ്യമാക്കി നിർമ്മിക്കപ്പെട്ട ചിത്രം കോവിഡ് പശ്ചാത്തലത്തിൽ ഒ ടി ടി റിലീസിലേക്ക് ചൂടുമാറ്റുകയായിരുന്നു. അനിൽ അനിരുദ്ധൻ, ജസ്റ്റിൻ മാത്യു എന്നിവരുടേതാണ് ചിത്രത്തിൻ്റെ തിരക്കഥ. സൂപ്പർ ഹീറോ ഗണത്തിൽപ്പെടുന്ന ചിത്രങ്ങളെ അപേക്ഷിച്ച് ചുരുങ്ങിയ ബജറ്റിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രവുമാണിത്. 18 കോടിയാണ് നിർമ്മാണ ചെലവ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിൽ സോഫിയ പോളാണ് ചിത്രം നിർമ്മിച്ചത്. വീഡിയോയുടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കനും എന്നെ വിളിച്ചു ചെയ്യാൻ പ്രത്യേകമായി ഓർക്കുക.